എല്ലാവർക്കും ലൈഫ് ഈസ് ടു എൻജോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഒഴിച്ചു കറിയാ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പുളിശ്ശേരി, തക്കാളി കൊണ്ട് ഒരു പുളിശ്ശേരിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ, പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഒരു പിഞ്ച് ജീരകം, കുറച്ച് ചെറിയ ഉള്ളി. ഏത് പുളിശ്ശേരി ഉണ്ടാക്കാനും ഇത്രയും സാധനങ്ങൾ തന്നെ മതി. പിന്നെ ഈ മുളക് പൊടിക്ക് വരെ നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കാം. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതെല്ലാം മിക്സിയിലേക്കിട്ട് നന്നായിട്ട് നല്ലവണ്ണം അരയണം. നല്ല വൃത്തിയായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് അരയാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഇത് അരയില്ല, ഇത്രയും മതിയാവും. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഒരു എണ്ണ, നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി രണ്ട് വറ്റൽ മുളക്, കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, ഉള്ളി നല്ല ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി ഉടയുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം. അരച്ചെടുത്ത അരപ്പിൽ ഞാൻ ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ തക്കാളി നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്, ഇനി അരപ്പ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് തിളയ്ക്കണ്ട, നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഒരിക്കലും തിളയ്ക്കാൻ അനുവദിക്കരുത്, അപ്പോൾ കറിയുടെ ടേസ്റ്റ് പോകും.